ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളോട് നേരിട്ട് വന്ന് ഇരുന്ന് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. എന്നും നമ്മൾ വ്ളോഗിൻ്റെ കൂടെ കാണിക്കുമ്പം ചിലപ്പോൾ നിങ്ങൾക്ക് അത് ശ്രദ്ധിക്കാൻ പറ്റിയില്ലെങ്കിൽ, അപ്പോൾ ഇന്നൊരു പ്രധാനപ്പെട്ട വിഷയമായതുകൊണ്ട് വ്ളോഗിൻ്റെ കൂടെ ഉൾപ്പെടുത്താതെ നേരിട്ട് വന്ന് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന കാര്യം നമ്മുടെ കുട്ടികളുടെ പഠിത്തത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യത്തെ പറ്റി പറയാനാണ്. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിനെ പറ്റി പറയണമെന്നൊക്കെ എൻ്റെ അടുത്ത് ഒരു സജഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പം ഞാൻ വിചാരിച്ചു കുട്ടികളുടെ പൊതുവായിട്ട് കുട്ടികളുടെ ആ സ്റ്റഡി നമുക്ക് എങ്ങനെ അതിൽ ഇൻവോൾവ് ചെയ്യാന്നുള്ള കാര്യത്തെപ്പറ്റി പറയാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. ഇപ്പം ഞാൻ ഒരു 4 മണി 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ കിച്ചണിൽ പണി ചെയ്യാൻ വേണ്ടി തുടങ്ങുമല്ലോ. സ്നാക്സ് ഉണ്ടാക്കാനും പാത്രം കഴുകാനും ഒക്കെ ആയിട്ട് പോകും. അപ്പം ഞാൻ ഭക്ഷണം കഴിച്ച് ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ച് ഉടനെ ഓടിപ്പോയി കിച്ചണിൽ പോയി പണി ചെയ്യലില്ല കേട്ടോ. അവിടെ ഇരുന്ന് എല്ലാവരും കൂടെ ഇരുന്ന് സംസാരിച്ച് പിന്നെ വൈകുന്നേരം മാത്രമേ കിച്ചണിലേക്ക് വരാറുള്ളൂ. അപ്പം ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, മനുവിനെയും കൂടെ കൂട്ടും കിച്ചണിൽ വന്നിരിക്കാൻ പറയും. അപ്പം ഞാൻ പണി ചെയ്യുന്ന സമയത്ത് അവൻ്റെ അടുത്ത് ഓരോ പീരീഡായിട്ട് എന്താ എടുത്തത് എന്നൊക്കെ ചോദിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് രാവിലെ ഫസ്റ്റ് പീരീഡ് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഫസ്റ്റ് പീരീഡ് മാത്സ് ആയിരിക്കും ചിലപ്പോൾ. അപ്പോൾ മാത്സ് ആണെങ്കിൽ അവൻ പറയും ഇന്ന ടോപ്പിക് എടുത്തു. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് ചോദിക്കും എന്താണ് കൺസെപ്റ്റ്, എന്താ മനസ്സിലായത്. ഇപ്പം ഞാനിവിടെ പണി ചെയ്തുകൊണ്ട് ഞാൻ അവൻ്റെ അടുത്ത് ചോദിക്കും, അവനെനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. പിന്നെ എത്ര പ്രോബ്ലംസ് ചെയ്തു, എത്ര ഹോംവർക്ക് തന്നു, അതൊക്കെ ചോദിച്ചിട്ട് അവൻ്റെ അടുത്ത് വേറൊരു നോട്ട്ബുക്കും കൂടെ ഉണ്ടാവും എക്സ്ട്രാ. അപ്പോൾ അവൻ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഹോംവർക്ക് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഹോംവർക്ക് ചെയ്യാന്നുള്ളത് അവിടെ നോട്ട് ചെയ്ത് വെക്കും. പിന്നെ അതുപോലെ ക്ലാസ്സിൽ ഇപ്പം ഒരു 4 പ്രോബ്ലം ക്ലാസ്സിൽ ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും കൂടെ അവനത് വന്ന് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോൾ അത് അവിടെ എഴുതി വെക്കും, ക്ലാസ് വർക്ക് റിപ്പീറ്റ് ചെയ്യാൻ എഴുതി വെക്കും. അപ്പോൾ മാത്സിൻ്റെ കാര്യത്തിൽ 2 വർക്കായി അവനെ ഇപ്പോൾ ഇന്ന് ചെയ്യാനുള്ളത്, അതായത് ഹോംവർക്കും പിന്നെ നിന്ന് ക്ലാസ്സിലെടുത്ത വർക്ക് റിപ്പീറ്റ് ചെയ്യാനും. അപ്പോൾ അങ്ങനെ 2 വർക്കായി. പിന്നെ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അടുത്ത പീരീഡ്, ഇപ്പം നെക്സ്റ്റ് പീരീഡ് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സയൻസ് ആണെങ്കിൽ ഇപ്പോൾ സയൻസ് അന്ന് ഏത് ടോപ്പിക്കാണ് എടുത്തതെന്ന് ചോദിക്കും. ഇപ്പോൾ അന്ന് എടുത്ത ടോപ്പിക്ക് അവൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ ബുക്ക് എടുത്തിട്ട് വന്നിട്ട് അത് അന്ന് എടുത്ത ടോപ്പിക് ഒന്ന് വായിക്കും. അപ്പോൾ അന്ന് എടുത്ത ടോപ്പിക്കൊക്കെ വായിച്ച് കഴിഞ്ഞിട്ട് അവൻ്റെ അടുത്ത് ഞാൻ പറയാൻ പറയും നിനക്ക് എന്താണ് അതിൽ നിന്ന് മനസ്സിലായതെന്ന്. ടെക്സ്റ്റ് ബുക്ക് ഇല്ലാതെ അവൻ എനിക്ക് പറഞ്ഞു തരാൻ പറയും എങ്ങനെയാന്ന്. ഇത് കുറേ നാളായിട്ട് ഞാൻ ഇങ്ങനെയായിട്ട് ഫോളോ ചെയ്യുന്ന കുറേ കാലങ്ങളായിട്ട്. ഇപ്പം അവൻ എനിക്കൊന്നൊരു 4th സ്റ്റാൻഡേർഡൊക്കെ എത്തിയപ്പോൾ മുതലേ ഞാൻ എങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അത് ഭയങ്കര യൂസ്ഫുൾ ആണ് അവനും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ കുട്ടികൾക്ക്. ഇപ്പോൾ അവൻ 10ാം ക്ലാസ്സിലെത്തിയ അപ്പോൾ ഇപ്പോൾ ഒരു പ്രായത്തിലുള്ള കുട്ടികളാണെങ്കിലാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇപ്പോൾ 4th സ്റ്റാൻഡേർഡ് മുതൽ അല്ലെങ്കിൽ 3rd സ്റ്റാൻഡേർഡ് മുതലാണ് നിങ്ങൾക്ക് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ അതിന് മുന്നേയുള്ള സമയത്ത് നിങ്ങൾ കുട്ടികളുടെ കൂടെ ഇരിക്കേണ്ടി വരും. ഒരു 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ കുറച്ച് നേരമൊക്കെ കൂടെ ഇരിക്കേണ്ടി വരും. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സയൻസ് ആണ് നെക്സ്റ്റ് പീരീഡെങ്കിൽ അവൻ അതൊക്കെ പറഞ്ഞു തന്നു. ഇനി അവന് നമ്മളൊരു നോട്ട്ബുക്ക് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ എഴുതാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ മാത്സിൻ്റെ 2 വർക്ക് നമ്മൾ എഴുതി കഴിഞ്ഞു, പിന്നെ സയൻസിൻ്റെ വർക്ക് അവനെ പറഞ്ഞ് ചെയ്യാനുള്ളത്. ഇന്നെടുത്ത ടോപ്പിക്കിലെ ആ ടോപ്പിക്കിനകത്ത് നിന്ന് മിനിമം ഒരു 5 ക്വസ്റ്റ്യൻസ് അവൻ്റെ അടുത്ത് സ്വന്തം ഉണ്ടാക്കിയിട്ട് ആൻസർ എഴുതാൻ പറയും. അപ്പോൾ അതാണ് അവൻ അന്ന് ചെയ്യാനുള്ള വർക്ക്. അന്നെടുത്ത ടോപ്പിക്കിനകത്ത് നിന്ന് മാത്രം 5 ക്വസ്റ്റ്യൻ അവർ തന്നെ ഉണ്ടാക്കണം, എന്നിട്ട് അവർ തന്നെ ആൻസർ എഴുതിയിട്ട്. അപ്പം നമ്മളുടെ പണി എന്ന് പറഞ്ഞാൽ അത് ചെക്ക് ചെയ്യാന്നുള്ളതാണ്. അത് പിന്നെ അവർ എഴുതി കഴിഞ്ഞ് നമ്മൾ ഫ്രീ ആവുന്ന സമയത്ത് നമ്മൾ ചെക്ക് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ അതാണ് അവർക്ക് കൊടുക്കാനുള്ള വെക്കുക. അപ്പം നമ്മൾ അവർ തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുമ്പോഴാണ് കൂടുതലായിട്ടും അവർ അത് വായിക്കുക. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അവർ ആൻസർ എഴുതുന്നതിനേക്കാളും ഉപരി അവർ തന്നെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കി അവർ തന്നെ ആൻസർ ചെയ്യുമ്പോഴാണ് കൂടുതൽ അവർക്കത് യൂസ്ഫുൾ ആവുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ അവരത് നമുക്ക് പറഞ്ഞു തരുമല്ലോ ഇന്ന് എന്താ അടുത്ത ടോപ്പിക് എന്ന്. അപ്പം നമുക്ക് അതിനെപ്പറ്റി നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ അറിയാമെങ്കിൽ അതും കൂടെ അവർക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ കാരണം നമുക്ക് ഓരോരുത്തർക്കും ഓരോ സബ്ജക്റ്റിൽ നല്ല അറിവുണ്ടായിരിക്കില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സയൻസിൽ വലിയ ഇതൊന്നുമില്ല. അപ്പോൾ സയൻസിൽ എന്നാലും എനിക്ക് എന്തെങ്കിലും അത് അവൻ പഠിക്കുന്ന ആ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കിൽ എന്തെങ്കിലും അറിയാമെങ്കിൽ ഞാനത് പറഞ്ഞു കൊടുക്കും അതിലില്ലാത്തത്. അപ്പോൾ അങ്ങനെ അത് അവിടെ കഴിഞ്ഞു. ഇതുപോലെ നെക്സ്റ്റ് സബ്ജക്റ്റ്, അപ്പോൾ അന്ന് അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് ഹോംവർക്ക് ഉണ്ടെങ്കിൽ അതും കൂടി അവൻ ആ നോട്ടിൽ എഴുതി വെക്കും. അപ്പോൾ ഓരോ സബ്ജക്റ്റിലും അന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആ നോട്ട്ബുക്കിൽ അവനത് എഴുതി കഴിഞ്ഞു. ഇനിയുള്ള പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവൻ്റെ സ്റ്റഡി ടൈമിൽ ഇപ്പോൾ 1 അവറോ അല്ലെങ്കിൽ 1.5 അവറോ എപ്പോഴാണോ അവർ പഠിക്കുന്നത് ആ സ്റ്റഡി ടൈമിലാണ് അവർ ഇതൊക്കെ ചെയ്യുന്നത്. ഇന്ന് ചെയ്യാനുള്ള വർക്കൊക്കെ അവർ ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ ഫ്രീ ആവുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് അത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അങ്ങനെ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസത്തെ ക്ലാസ് പോലും അവർക്ക് മിസ്സാവാതെ ഡെയിലി എടുത്തത് ഡെയിലി തന്നെ പഠിക്കാൻ അവർക്ക് പറ്റും. അപ്പോൾ അതാണ് ഏറ്റവും വേണ്ടത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം ടൈം ആകുമ്പോൾ റിവിഷൻ ടൈമിലൊക്കെ വളരെ ഈസി ആയിട്ട് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റും. 1st സ്റ്റാൻഡേർഡ് 2nd സ്റ്റാൻഡേർഡ് ഒക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നേരം അവരെ കൂടെ ഇരുന്ന് പഠിപ്പിച്ചു കൊടുക്കാം. അല്ലാതെ വലിയ കുട്ടികളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു 3rd സ്റ്റാൻഡേർഡ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ദയവ് ചെയ്ത് അവരെ കൂടെ ഇരുന്ന് പഠിപ്പിക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് അവർക്ക് സെൽഫ് സ്റ്റഡി അവർ ഡെവലപ്പ് ചെയ്തെടുക്കട്ടെ, അല്ലെങ്കിൽ അവർക്ക് സെൽഫ് സ്റ്റഡിക്കുള്ള ആ ഒരു കഴിവ് അവർക്ക് നഷ്ടപ്പെട്ടു പോകും അവിടെ. അപ്പം നിങ്ങളത് ഒരിക്കലും അനുവദിച്ച് കൊടുക്കരുത്. സെൽഫ് സ്റ്റഡി അവർക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ അവരെ അതിന് വേണ്ടി വിടുക.
നിങ്ങൾക്ക് അവർക്ക് ചെയ്യാനുള്ള വർക്കൊക്കെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക ഈ പറഞ്ഞ പോലെ. അത് കഴിഞ്ഞ് അവർ പഠിക്കട്ടെ ഒറ്റയ്ക്ക്, അവർ ബുക്ക് വായിച്ച് അവർ പഠിക്കട്ടെ. ഇനി ഏതെങ്കിലും സെൻറ്റൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാരഗ്രാഫ് അവർക്ക് വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല എങ്കിൽ നിങ്ങളടുത്ത് വന്ന് ചോദിക്കാൻ പറയാം. അത് മാത്രം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോൺസെപ്റ്റ് മനസ്സിലാവുന്നില്ലെങ്കിൽ അത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ രണ്ടാം ക്ലാസ് വരെയൊക്കെ ആണെങ്കിൽ ഓക്കെ, അവരിരുന്ന് കഴിഞ്ഞ് അവർക്ക് കോൺസെൻട്രേഷൻ ഒന്നും കിട്ടില്ല, വേറെ എന്തെങ്കിലും സൗണ്ട് ഉണ്ടെങ്കിൽ അവർ അങ്ങോട്ട് ശ്രദ്ധിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതുവരെയുള്ള പ്രായത്തിലുള്ള കുട്ടികൾക്ക് നിങ്ങൾക്ക് ഇരിക്കാം. ഇനി ഇപ്പം നമുക്കറിയാം ഓൺലൈൻ ക്ലാസ്സസ് ആണ്. അപ്പോൾ ഇപ്പോഴും ഞാൻ കുറേ വ്ളോഗിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അമ്മമാർ മക്കളുടെ കൂടെ ഇരുന്നിട്ട് അവരെ കൂടെ പഠിക്കുന്നത്. അപ്പോൾ അത് അവരുടെ ആ ഒരു സെൽഫായിട്ടുള്ള ആ ഒരു കഴിവ് നിങ്ങൾ നഷ്ടപ്പെടുത്തുക അവിടെ ചെയ്യുന്നത്. നിങ്ങൾ അവരുടെ കൂടെ ഇരിക്കേണ്ട ഒരു കാര്യമില്ല, അവർ വോയിസ് വീഡിയോ കേട്ട് അവർ പഠിക്കട്ടെ, എന്നിട്ട് നിങ്ങളെടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറയും എന്താണ് അന്ന് പഠിച്ചതെന്ന്. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ കൂടെ അല്ലാതെ വേണമെങ്കിൽ ആ റെക്കോർഡഡ് വീഡിയോ ഒന്ന് കേട്ടിട്ട് അത് തന്നെയാണോ അവർ പഠിച്ചത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. അല്ലാതെ അവർ പഠിക്കുന്ന സമയത്ത് അവരെ കൂടെ ഇരിക്കാതെ അവരെ സെൽഫായിട്ട് വിടുക. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഞാനിത് വ്ളോഗിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്താൽ അത് ചിലപ്പം നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ട് കേൾക്കാൻ പറ്റാതെ വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. അപ്പം ഇനി അടുത്ത